കേരളത്തിൽ സാധാരണയായി രണ്ട് ഋതുക്കളാണുള്ളത്. അതിൽ വർഷ ഋതുവിൽ വരുന്നതാണ് കർക്കിടക മാസം. ഈ കാലാവസ്ഥയിൽ വളരെ വേഗം ഡൈജസ്റ്റ് ആവുന്ന ഫുഡ് മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് തക്രം പോലുള്ള മോര് ചേർന്ന ആഹാരം നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. അതിൽ കുറച്ച് ചുക്ക്, മുളക്, കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. തോരാതെയുള്ള മഴയും അത് കാരണമുണ്ടായിരിക്കുന്ന തണുപ്പുമാണ് ഇതിനേറ്റവും വലിയ കാരണം. ഈ സമയത്ത് വാദക്രമക്കേട് കൊണ്ടുണ്ടാകുന്ന പേശി ബലക്ഷയങ്ങൾക്ക് ധന്വന്തരി തൈലം, വാദകേസരി തൈലം, ബല അശ്വഗന്ധ തൈലം ഇവ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇവ കുറച്ച് ഇതിലേതെങ്കിലും എടുത്ത് കുറച്ച് ചൂടാക്കി നമ്മുടെ ശരീരഭാഗങ്ങൾ പെയിനുള്ള ഭാഗങ്ങളിൽ പുറമേ പുരട്ടി കുളിക്കുന്നതും വളരെ ഉത്തമമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും എണ്ണ തേച്ച് കുളിക്ക് വളരെ പ്രാധാന്യം നൽകുന്നത്. അഭ്യംഗം പോലുള്ള ശിരോ അഭ്യംഗം തൊട്ടും ശരീരം മുഴുവനുള്ള അഭ്യംഗം പോലുള്ള ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകൾ ഇതിന് വളരെയധികം സഹായിക്കുന്നു. ഈ സമയത്ത് അഭ്യംഗം ചെയ്യുന്നത് വളരെ ഉത്തമമാണെന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്.